മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വളരെ പ്രധാനപ്പെട്ട വാർത്ത ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്, സിൽവർ ലൈൻ സർവേയുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികൾ കൂടി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സർവേ നടത്തുന്നതും അതിരടയാള കല്ല് സ്ഥാപിക്കുന്നതും തടയണമെന്നായിരുന്നു ഹർജിയിൽ ആവശ്യം. സിൽവർ ലൈൻ സ്പെഷ്യൽ പദ്ധതി അല്ലെന്നും സർവേ തടയാനാകില്ലെന്നും ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പോൾ എൻ കെ ഷിജു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. സർക്കാരിന് വീണ്ടും ആശ്വാസമാകുന്ന ഒരു വാർത്ത, സുപ്രീം കോടതിക്ക് പിന്നാലെ ഹൈക്കോടതിയിൽ നിന്നും സർക്കാരിന് വീണ്ടും ആശ്വാസം പകരുന്നൊരു വാർത്ത ഈ സമയം വരുന്നു. സിൽവർ ലൈൻ സർവേയുമായി ബന്ധപ്പെട്ട രണ്ട് ഹർജികൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ഇപ്പോൾ എൻ കെ ഷിജു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഷിജു, ഇന്നലെ സുപ്രീം കോടതിയുടെ ഇടപെടൽ സംസ്ഥാന സർക്കാരിന് വലിയ രീതിയിൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആയുധമായി മാറിയിരുന്നു. പിന്നാലെ എവിടെയാണോ ആദ്യഘട്ടത്തിൽ തിരിച്ചടി നേരിട്ടത് അവിടെ നിന്നും കേരള ഹൈക്കോടതിയിൽ നിന്നും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത ഈ സമയം, രണ്ട് ഹർജികൾ തള്ളിയിരിക്കുന്നു. വിശദാംശങ്ങൾ. അനൂപ്, ഈ സർവേയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഹൈക്കോടതി വാദം കേട്ട് വിധി പറയാൻ മാറ്റിവെച്ച രണ്ട് ഹർജികളിലാണ് ഇപ്പോൾ ഒരു വിധി പ്രസ്താവം വന്നിരിക്കുന്നത്. അതായത് ഈ സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം നിയമപരമല്ല. കാരണം റെയിൽവേയുടെ ഒരു സ്പെഷ്യൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടത്. അതുകൊണ്ട് ഈ അതിരടയാളെ കല്ലിടുന്നതും അതുപോലെ സർവേ നടത്തുന്നതും നിർത്തിവെക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നായിരുന്നു ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടത്. വിവിധ ആളുകൾ കോട്ടയത്ത് നിന്നും അതുപോലെ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ആളുകളാണ് ഈ ഹർജിയുമായി ഹൈക്കോടതി എത്തിയത്. പക്ഷേ ഹൈക്കോടതി പറയുന്നത് കേരളയിൽ ഒരു റെയിൽവേയുടെ സ്പെഷ്യൽ പ്രോജക്ട് അല്ല എന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം ഹൈക്കോടതി പരിഗണിച്ചു. ആ വാദം പരിഗണിച്ചുകൊണ്ടാണ് അത്തരം ഒരു പ്രോജക്ടിന് സർക്കാരിന് മുന്നോട്ട് പോകുക, അതായത് ഇതൊരു സ്പെഷ്യൽ പ്രോജക്ട് അല്ല എന്ന സർക്കാരിന്റെ വാദം കോടതി അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് സിൽവർ ലൈന്റെ സർവേയുമായി മുന്നോട്ട് പോകാമെന്നാണ് ജസ്റ്റിസ് എൻ നഗരേഷ് വ്യക്തമാക്കിയത്. അങ്ങനെയാണ് ഈ രണ്ട് റിട്ട് ഹർജികളും ഹൈക്കോടതി തള്ളിയിട്ടുള്ളത്. അനൂപ്, നേരത്തെയും സമാനമായ രീതിയിൽ ഈ സ്പെഷ്യൽ പ്രോജക്ട് അല്ല എന്ന വാദം നിരത്തി നേരത്തെയും ഹൈക്കോടതി ഇത്തരം ഹർജികൾ തള്ളിയിട്ടുണ്ട്.